हेलो फ्रेंड्स, ब्यूटी फुडिलेक्क एल्लावर्क्कुम स्वागतम। इन्न स्किन्निन्टे डिस्कलरेशन मारी मुखम तिळंगानुम स्किन टोण ईवन आक्कानुम यूस चेय्युन्न विटमिन सी सिरम आण सिरमुम टोणरुम आण नम्मळ तयाराक्कुन्नत्। विटमिन सी स्टोरिल निन्न वांगान वळरे विल कूडुतलाण, नमुक्क तन्ने इत फ्रेश आयि वीट्टिल तन्ने तयाराक्कावुन्नते उळ्ळु। रण्डो मूण्णो ओरेंजिन्टे तोलि नमुक्क विल कूडिय विटमिन सी सिरम ടോണർ രണ്ടും ഉണ്ടാക്കാൻ ഉപയോഗിക്കാം। ഓറഞ്ച് ഇങ്ങനെ ഏതെങ്കിലും ബ്രഷ് കൊണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം। ഇതിൻ്റെ തൊലിയിലെ സുഷിരങ്ങളിലെ കെമിക്കൽസും ഡസ്റ്റും ഒക്കെ കാണും। നന്നായി കഴുകി മാത്രമേ കോസ്മെറ്റിക് യൂസിന് എടുക്കാവൂ। ഇതിൻ്റെ പുറം തൊലി ചെത്തിയെടുക്കാം। ഇതിൻ്റെ ഉള്ളിലെ വെളുത്ത ഭാഗം അധികം വരാതെ ഈ ഓറഞ്ച് കളർ തൊലി മാത്രം ചെത്തിയെടുക്കാൻ ശ്രമിക്കണം। ഇങ്ങനെ വെളുത്ത ഭാഗം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് വലിയ യൂസ് ഇല്ല। അതുകൊണ്ട് ഈ ഓറഞ്ച് കളറിലെ ഭാഗം മാത്രം ചെത്തിയെടുക്കാൻ ശ്രമിക്കണം। ഇങ്ങനെ ഞാൻ മൂന്ന് ഓറഞ്ചിൻ്റെ സ്കിന്നാണ് എടുത്തിരിക്കുന്നത്। ഒരു കപ്പ് വെള്ളം തിളയ്ക്കുമ്പോൾ ഓറഞ്ച് പീല് ഇതിലേക്കിടാം। ഒരു കപ്പ് വെള്ളം എന്ന് ഞാൻ പറഞ്ഞത് ഓറഞ്ചിൻ്റെ ഈ സ്കിന്നിട്ടിട്ട് വെള്ളം നികക്കയായിരിക്കണം। ഇത് നമുക്ക് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം। ഇത് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിലോട്ട് വരും। നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനി തണുക്കാൻ വയ്ക്കാം। നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ഓറഞ്ചിൻ്റെ സ്കിന്നാണിത്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഈ ലിക്വിഡും ഈ ഓറഞ്ചിൻ്റെ പീലും രണ്ടും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് ടോണർ തയ്യാറാക്കാം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇയുടെ 2 ക്യാപ്സ്യൂൾ ചേർക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും. വൈറ്റമിൻ സിയോടൊപ്പം വൈറ്റമിൻ ഇ കൂടി ചേർത്താൽ ഇതിന് ഡബിൾ എഫക്റ്റ് കിട്ടും. ഓയിലി സ്കിൻ ഉള്ളവർ വൈറ്റമിൻ ഇ ഓയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. വൈറ്റമിൻ ഇ കൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ചിലർക്കത് പിടിക്കത്തില്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ മാറ്റാം. ഈ ടോണർ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. ഇത് 7 ദിവസം ഉപയോഗിച്ചാൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. മുഖത്തെ ചുളിവുകൾ മാറാനും ഇത് ഏറ്റവും നല്ലതാണ്. ഇത് സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനും ഒരു ഡാർക്ക് പാച്ചസൊക്കെ മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിലിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലുള്ളപ്പോൾ വീട്ടിനുള്ളിലായിരിക്കുമ്പോൾ മാത്രം ഇത് നമുക്ക് ഇട്ടാൽ മതി. അല്ലെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ കഴുത്തിലും മുഖത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. സ്പ്രേ ചെയ്താൽ മതി, എന്നിട്ട് രാവിലെ ഇത് വാഷ് ചെയ്താൽ മതി. വൈറ്റമിൻ സി ടോണറും വൈറ്റമിൻ സി സിറവും ഒക്കെ നമുക്ക് ഡാർക്ക് കളർ ബോട്ടിലാണ് സൂക്ഷിക്കേണ്ടത്. അഥവാ ഡാർക്ക് കളർ ബോട്ടിൽ ഇല്ല എങ്കിൽ ഇതേപോലെ ഫോയിൽ പേപ്പറോ കളർ പേപ്പറോ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കണം. 7 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഓറഞ്ച് പീലാണിത്. ഇതും ഇത് ഊറ്റി വെച്ച ആ കുറച്ച് വെള്ളം ബാക്കിയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാണ് നമുക്കിനി സിറം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു തുണിയിലൂടെ ഇത് അരിച്ചെടുക്കാം. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കിത് സ്കിന്നിന് ഒരു പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. ഇത് സ്കിന്നിന് നല്ല എഫക്റ്റ് കിട്ടും. ഇതിങ്ങനെ ഇതിൽ ഈ ജ്യൂസ് മുഴുവൻ നമുക്ക് അരിച്ചെടുക്കാം. ഇനി വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാം. ഇതിന് ഒരു ബോളിൽ നമുക്ക് ആദ്യം അലോവേറ ജെൽ എടുക്കണം 1 സ്പൂൺ.
ഒരു സ്പൂൺ അലോവേറ ജെല് ചേർക്കാം. അലോവേര ഒരുവിധം എല്ലാ സ്കിൻ പ്രോബ്ലംസിനും നല്ല റെമഡിയാണ്. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ബ്ലെമിഷസ് മാറ്റാനും ഒക്കെ നല്ലതാണ്. ഗ്ലിസറിൻ അര സ്പൂൺ. ഗ്ലിസറിനും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്. ഒരു സ്പൂൺ ചേർക്കാം. ഹോം മെയ്ഡ് റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ അതുപോയി കാണണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ച ശേഷം നമുക്ക് ഈ ഓറഞ്ച് പീൽ അരച്ചത് കുറേശ്ശെ വീതം വേണം ഇത് ചേർക്കാൻ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മിക്സായി കിട്ടത്തില്ല. ഇത് ഓരോ സ്പൂൺ വീതം ചേർക്കണം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ഒരു സിറം കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഇത് ചേർക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഡാർക്ക് കളർ ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കാം. ഇങ്ങനെ കളേർഡ് ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മളിത് ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞ് വയ്ക്കണം. ഇത് ഉറങ്ങുന്നതിന് മുൻപ് ഇതിൽ നിന്ന് 4-5 തുള്ളി ഇതുപോലെ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകിയാൽ മതിയാകും. 3 ദിവസം കൊണ്ട് തന്നെ ഇതിന് പ്രകടമായ വ്യത്യാസം കാണാം. 7 ദിവസം ഉപയോഗിച്ചാൽ പിന്നെ മുഖത്തെ എല്ലാ ഡാർക്ക് സ്പോട്ട്സും റിങ്കിൾസും ബ്ലെമിഷസും ഒക്കെ മാറി മുഖത്തിന് നല്ല തിളക്കം കിട്ടും. ഇതുകൊണ്ടാണ് വൈറ്റമിൻ സി ഇത്ര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നതും എന്നിട്ടും ആൾക്കാർ പോയി ഇതൊക്കെ വാങ്ങുന്നതും. ബാക്കി വന്ന ജ്യൂസ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഈ സിറം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി, അത് നമുക്കൊരു ബോട്ടിലൊഴിച്ച് ഇങ്ങനെ ഒരു ബോട്ടിലൊഴിച്ച് ഫോയിൽ പേപ്പർ കൊണ്ടോ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഡാർക്ക് ബോട്ടിലൊഴിച്ചോ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കാനും നല്ലതാണ്. അതല്ലെങ്കിൽ ഇതും കൊണ്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കിയാൽ അടുത്ത പ്രാവശ്യം നമുക്കിതിൻ്റെ സിറം ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.